ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് ഡി എ ജോബ്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേരഫെഡ് ഇപ്പോൾ പുതിയൊരു വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് നോക്കി വീഡിയോയിലൊന്ന് നോക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. കേരള സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് 28 വേക്കൻസികളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചുകൊണ്ട് ഇപ്പോൾ കേരഫെഡ് പുതിയൊരു വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കേരഫെഡിൻ്റെ വിവിധ ഓഫീസുകളിലേക്കായിട്ട് ടെക്നിക്കൽ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് ജീവനക്കാരെ നിയമിക്കുന്നത്. മാനേജർ എന്ന പോസ്റ്റിലേക്ക് 2 വേക്കൻസിയാണ് പറയുന്നത്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് MTech ആണ്, മെക്കാനിക്കൽ. കൂടാതെ 7 വർഷത്തെ എക്സ്പീരിയൻസും ഈ ട്രേഡിലേക്ക് ആവശ്യമാണ് എന്നുകൂടി പറയുന്നുണ്ട്. ഇതിലേക്കുള്ള സാലറി പറയുന്നത് 57,525 രൂപ വരെയാണ്. ഡെപ്യൂട്ടി മാനേജർ എന്ന പോസ്റ്റിലേക്ക് 2 വേക്കൻസിയാണ് പറയുന്നത്. ബാച്ചിലർ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷനായി പറയുന്നത്. 5 വർഷത്തെ എക്സ്പീരിയൻസ്, സിമിലർ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട 5 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. ഇതിലേക്കുള്ള സാലറി പറയുന്നത് 46,805 രൂപ വരെയാണ്. ഇനി അസിസ്റ്റൻറ്റ് മാനേജർ മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്ക് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഡിഗ്രിയാണ് ആവശ്യപ്പെടുന്ന ക്വാളിഫിക്കേഷൻ. 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇതിലേക്കും ആവശ്യപ്പെടുന്നത്. ഇതിലേക്കുള്ള മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 44,020 രൂപ വരെയാണ് ഇതിലേക്കുള്ള സാലറി പറയുന്നത്. അസിസ്റ്റൻറ്റ് മാനേജർ ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഡിഗ്രിയാണ് ആവശ്യപ്പെടുന്നത്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട ആവശ്യമാണ്. ഇതിലേക്കുള്ള സാലറി 44,020 രൂപയാണ് ഇതിലേക്കുള്ള സാലറി വരുന്നത്. ഇനി അനലിസ്റ്റ് എന്ന പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രിയാണ് അല്ലെങ്കിൽ PG, കെമിസ്ട്രി, അനലിറ്റിക്കൽ കെമിസ്ട്രി, ഓയിൽ ടെക്നോളജി തുടങ്ങിയവയിൽ PG ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇതിലേക്ക് ആവശ്യമാണ്. 24,520 രൂപയാണ് ഇതിലേക്കുള്ള സാലറി പറയുന്നത്. ഇനി ഓപ്പറേറ്റർ മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്ക് 6 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് SSLC പാസ്സാണ് ആവശ്യപ്പെടുന്ന ക്വാളിഫിക്കേഷൻ. ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതല്ലെങ്കിൽ NTC NAC സർട്ടിഫിക്കറ്റ് ഇതിലേക്ക് ആവശ്യമാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. 24,520 രൂപയാണ് ഇതിലേക്കുള്ള സാലറി പറയുന്നത്. ഇനി ഓപ്പറേറ്റർ ഇലക്ട്രിക്കൽ എന്ന തസ്തികയിലേക്ക് 1 വേക്കൻസിയാണ് പറയുന്നത്. ഇതിലേക്ക് ഡിപ്ലോമയാണ് ആവശ്യപ്പെടുന്ന ക്വാളിഫിക്കേഷൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട് ആവശ്യമാണ്. 24,520 രൂപയാണ് ഇതിലേക്കുള്ള സാലറി. ഇലക്ട്രീഷ്യൻ എന്ന തസ്തികയിലേക്കും SSLC പാസ്സാണ്. ഇലക്ട്രിക്കൽ ട്രേഡുമായി ബന്ധപ്പെട്ട് IT ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 20,065 രൂപയാണ് ഇതിലേക്കുള്ള സാലറി. 2 പോസ്റ്റുകളാണ് ഉള്ളത്. ഇനി ഫയർമാൻ 4 വേക്കൻസി ഉണ്ട്. SSLC ആണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ. കൂടാതെ NTC NAC സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇതിലേക്ക് 18,390 രൂപയാണ് സാലറി പറയുന്നത്. 4 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിശ്ചിത അപേക്ഷാ ഫോറത്തിൽ യോഗ്യത തെളിയിക്കുന്ന രേഖയുടെ പകർപ്പുകൾ സഹിതം 2022 June 15 വൈകിട്ട് 5 മാനേജിംഗ് ഡയറക്ടർ കേരഫെഡ് ഓഫീസ്, കേര ടവർ, വെള്ളയമ്പലം, വികാസ് ഭവൻ PO, തിരുവനന്തപുരം 6950333 എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഇവിടെ ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ www.kerafed.com സന്ദർശിക്കുക എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപേക്ഷാ ഫോമിൻ്റെ മാതൃക ഇവിടെ തന്നിട്ടുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്.